ഇന്റഗ്രൽ എജുവേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫിസിക്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫിസിക്സിലെ പ്രവൃത്തി, ഊർജം, പവർ, ഇത് നമ്മൾ രണ്ട് ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ ഈ ഭാഗത്ത് പ്രവൃത്തി, ഊർജം, പവർ, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് ഊർജ പരിപാലനം എന്നുള്ള ഒരു സെക്ഷനാണ്. അതായത് 10-ാം ക്ലാസ്സിലെ 7-ാമത്തെ ചാപ്റ്റർ ആണ് ഊർജ പരിപാലനം എന്നുള്ളത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് SCERTയിലെ 6-ാം ക്ലാസ്സിലെ 2-ാമത്തെ ചാപ്റ്ററും 9-ാം ക്ലാസ്സിലെ 5-ാമത്തെ ചാപ്റ്ററും ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വർക്ക്, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് നോക്കാം. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തി. പ്രവൃത്തിനെയാണ് വർക്ക് എന്ന് പറയുന്നത്. നമ്മളൊരു വസ്തു, ഒരു വസ്തു എന്ന് പറഞ്ഞാൽ ഒരു ബോഡി, ഒരു ബോഡി നമ്മൾ ഒരു പ്രതലത്തിൽ ഇങ്ങനെ വെക്കുകയാണ്. ഒരു പ്രതലത്തിൽ വെച്ചിട്ട് അതിന്റെ ഒരു സൈഡിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഒരു ഫോഴ്സ് അപ്ലൈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു സൈഡിൽ നമ്മൾ തള്ളുന്നു. അങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ വസ്തു കുറച്ച് ദൂരം മൂവ് ചെയ്യും. മൂവ് ചെയ്തിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് എത്തും. ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. പ്രവൃത്തി എന്ന് പറയുന്നത് ഈ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഈ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എസ് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് ഡൺ, W എന്നുള്ളത്. അതാണ് നമ്മൾ ബേസിക് ആയിട്ട് വർക്കിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം. ഇനി ഈ വർക്ക് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി ആണ്? അതായത് സ്കേലാർ ക്വാണ്ടിറ്റി, വെക്ടർ ക്വാണ്ടിറ്റി, അങ്ങനെ രണ്ടുതരം ക്വാണ്ടിറ്റി ഉണ്ട് നമുക്കറിയാം. സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നും ഇല്ലാത്തത്. ഇപ്പൊ നമ്മൾ ദൂരം പറയുകയാണെങ്കിൽ തന്നെ ദൂരമുണ്ട്, സ്ഥാനാന്തരമുണ്ട്. നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥാനാന്തരം. സ്ഥാനാന്തരത്തിന് എന്താണ്? ഡയറക്ഷൻ നമ്മൾ പറയും, ഡയറക്ഷൻ ഉണ്ട്. അതുപോലെ ഫോഴ്സിന് ഡയറക്ഷൻ ഉണ്ട്. ഫോഴ്സിന് ഡയറക്ഷൻ ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റിനും ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ വർക്ക് ഡണ്ണിനും അല്ലെങ്കിൽ പ്രവൃത്തിക്കും ഡയറക്ഷൻ ഉണ്ട്. ഈ വർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോ ആകാം. ഇങ്ങനത്തെ മൂന്ന് കണ്ടീഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഈ ബോഡി പറഞ്ഞു. ഈ ബോഡിയിൽ നമ്മൾ ഒരു സൈഡിൽ ഇവിടെ നിന്ന് ഫോഴ്സ് ഇങ്ങോട്ട് കൊടുത്തു. അതായത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഡിസ്പ്ലേസ്മെന്റ് ഏത് ഡയറക്ഷനിലാണ് ഉണ്ടായത്? ഫോഴ്സ് കൊടുത്ത സെയിം ഡയറക്ഷനിലാണ് ഉണ്ടാവുന്നത്. അങ്ങനെ വരുന്ന വർക്ക് ഡൺ ആണ് പോസിറ്റീവ് ആവുന്നത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം തള്ളി നീക്കുമ്പോൾ അത് കുറച്ച് മുമ്പോട്ട് പോകുന്നതിനൊക്കെ അതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള വർക്കാണ്. ഇനി നെഗറ്റീവ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ കാര്യം തന്നെ നോക്കെടുക്കാം. ഇപ്പോൾ ഈ ഫോഴ്സ് കാരണമുള്ള വർക്കാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ തന്നെ വേറൊരു ഫോഴ്സും കൂടി ഉണ്ട്. ഏതാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഈ ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും, FR. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമുള്ള വർക്ക് ഡൺ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ? ഇതിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റിലേക്കും ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ റൈറ്റിലേക്കുമാണ്. മനസ്സിലായില്ലേ? അതായത് ഫോഴ്സിന്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനും ഒരു സെയിം സൈഡിലേക്കാണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ എന്താ? ഫോഴ്സിന്റെ ഡയറക്ഷൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുമാണ്. അതായത് രണ്ട് ഡയറക്ഷനിലാണ്. അങ്ങനെ വരുന്ന വർക്ക് ഡൺ ആണ് നെഗറ്റീവ് ആവുന്നത്. ഇനി സീറോ വരുന്ന സിറ്റുവേഷൻ എന്താണ്? സീറോ വരുന്ന സിറ്റുവേഷൻ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ തലയിൽ എന്തെങ്കിലും ഒരു ചുമടം എടുത്തുകൊണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുടെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ് ഉണ്ടാകുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ഇടത്തു നിന്ന് വലത്തോട്ട് ഇങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത്. പക്ഷെ ഫോഴ്സ് എവിടെയാണ്? ആൾ ഇതിന് ഭാരം ചുമക്കുന്നത് ഫോഴ്സ് എന്ന് പറയുന്നത് മുകളിലേക്കാണ് വരുന്നത്. അതായത് F-ൻ്റെയും S-ൻ്റെയും ഇപ്പം നമ്മൾ ആംഗിൾ നോക്കുകയാണെങ്കിൽ ഇത് 90 ഡിഗ്രി ആകുമ്പോഴാണ് അങ്ങനെ വരുന്ന വർക്കുകളാണ് സീറോ ആകുന്നത്. അപ്പോൾ ഫിസിക്സിന്റെ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് സീറോ ആണ്. മനസ്സിലായില്ലേ? അതൊക്കെയാണ് ഈ മൂന്ന് സിറ്റുവേഷൻസ്. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി നമ്മളിപ്പോൾ വർക്കിന്റെ ഇക്വേഷൻ ഇവിടെ W=F(S) എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു കേസും കൂടി ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു സാധനം എടുത്ത് പൊന്തിക്കുകയാണ്. അപ്പോൾ പൊന്തിക്കുക എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക്, അതായത് ഗുരുത്വാകർഷണ ബലത്തിന് എഗെയിൻസ്റ്റ് ആണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത്. താഴെ നിന്ന് മുകളിലേക്ക് പൊന്തിക്കുകയാണ്. ഗുരുത്വാകർഷണ ബലം എങ്ങോട്ടാണ്? നേരെ താഴോട്ടാണ്. അപ്പോൾ ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ വരിക? മാസ് ഇൻറ്റു MG ആണ് വരിക. ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ്? മുകളിലേക്കാണ്. അപ്പോൾ H ആണ് വരിക. അപ്പോൾ W=MgH. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് തന്നെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണ് വർക്ക് ഡൺ MgH എന്നുള്ളതും എത്തുന്നത്. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ പഠിക്കണം. ഇതിന്റെ സിലബസിൽ ഗണിത പ്രശ്നങ്ങളെന്നും കൂടെ പറയുന്നുണ്ട്, പ്രോബ്ലംസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻസും കൂടെ ബൈഹാർട്ട് വെച്ചാലേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എനർജി. എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് എനർജി വേണം, അതായത് ഊർജം വേണം. ഊർജം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രവൃത്തി ചെയ്യാൻ പറ്റുള്ളൂ? കപ്പാസിറ്റി ഓഫ് ഡൂയിങ് വർക്ക്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം എന്ന് പറയുന്നത്. ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ്? ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ഊർജത്തിന്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ വർക്ക് ഡണിനെയും നമ്മൾ പറയാൻ വിട്ടുപോയി. വർക്ക് ഡണിന്റെ വർക്കിന്റെ, അതായത് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നതും ജൂൾ തന്നെയാണ്.
പ്രവൃത്തിയുടെയും എനർജിയുടെയും യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ തന്നെയാണ്. പലതരത്തിലുള്ള എനർജി ഉണ്ട്. ഇപ്പൊ സൗരോർജം, അല്ലെങ്കിൽ എന്താ പറയുക, സോളാർ എനർജി, കെമിക്കൽ എനർജി, അങ്ങനത്തെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എനർജി. അതിലെ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് യാന്ത്രികോർജം, അതായത് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ഈ യാന്ത്രികോർജം എന്താണെന്നുള്ളതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഈ യാന്ത്രികോർജത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള യാന്ത്രികോർജം മെയിൻ ആയിട്ടുള്ളത്, ഒന്ന് കൈനറ്റിക് എനർജിയും ഒന്ന് പൊട്ടൻഷ്യൽ എനർജിയും. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഗതികോർജം, ഗതികോർജമാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജിയോ സ്ഥിതികോർജം. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന സ്ഥിതികോർജം. കൈനറ്റിക് എനർജിനെ നമ്മൾ കെ എന്ന് വെച്ചിട്ടും പൊട്ടൻഷ്യൽ എനർജിനെ യു എന്ന് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ ഇക്വേഷൻസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാഫ് എം വി സ്ക്വയർ, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് എം വി സ്ക്വയർ. സ്ഥിതികോർജത്തിന്റെയോ എം ജി എച്ച്, മാസ് എക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഹൈറ്റ്. ഇവിടെ എന്താ മാസ് വെലോസിറ്റി. നമ്മൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ മെയിൻ ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഇതിലടങ്ങിയിട്ടുള്ള എനർജി ഏത് ടൈപ്പാണ്, ഗതികോർജമാണോ സ്ഥിതികോർജമാണോ എന്നൊക്കെയാണ് ചോദിക്കുക. അത് മനസ്സിലാക്കാനുള്ള ഒരു ടെക്നിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗതികോർജം എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ കൂടെ ഒരു വെലോസിറ്റി പറയും. ഇപ്പോൾ വെലോസിറ്റി, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു തോക്കുന്ന് വെടിയുണ്ട പോവാണ്, അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിനൊരു വെലോസിറ്റി ഉണ്ടാവുന്നത്. ആ അതേപോലെ ഒരു നദി ഒഴുകുന്നു, അപ്പോൾ അതിനെന്താ ഉണ്ടാവുന്നത്, അതിനൊരു വെലോസിറ്റിയാണ്. അങ്ങനെ വെലോസിറ്റി വരുന്ന ഭാഗങ്ങളിൽ അവിടെ ഗതികോർജമാണ് ഉണ്ടാവുക. സ്ഥിതികോർജം എന്ന് പറഞ്ഞാലോ, സ്ഥിതികോർജം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ, ഇപ്പോൾ ഒരു ഡാം, ഇപ്പോൾ ഒരു ഡാമിൽ വെള്ളം കെട്ടി നിർത്തിയേക്കാണ്, അപ്പോൾ എന്താ അതിനൊരു ഹൈറ്റാണ്, ഡാമിന് എന്താ ഉണ്ടാവുന്ന ഒരു ഹൈറ്റ്. അല്ലെങ്കിൽ ഒരു ഇത്ര ഹൈറ്റിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചേക്കണം, ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ സ്ഥിതി മൂലം, ആ അവിടെ ഇരിക്കുന്ന ആ ഹൈറ്റ് മൂലമാണ് അതിനൊരു ഇതുണ്ടാവുന്നത്, എന്തുണ്ടാവുന്നത്, ഒരു എനർജി ഉണ്ടാവുന്നത്. അതിനെയാണ് സ്ഥിതികോർജം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് ആണ് തരുന്നതെങ്കിൽ അതിന് സ്ഥിതികോർജമായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പോൾ ഡിസ്റ്റൻസ് തരുന്നത് സ്ഥിതികോർജവും ഒരു വെലോസിറ്റി കാണുന്നതാണെങ്കിൽ അതിന് ഗതികോർജമായിരിക്കും. ഈ രണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി വെച്ചാൽ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി പവർ എന്താ നോക്കാം. പവർ എന്ന് പറഞ്ഞാൽ എന്താ, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പവറിന്റെ ഇക്വേഷൻ എന്താണ്? പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി, പ്രവൃത്തി ബൈ സമയമാണ്. അതിനെങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഡബ്ല്യു ബൈ ടി, വർക്ക് പെർ ടൈം. ഇതിലെ യൂണിറ്റോ, വർക്കിന്റെ യൂണിറ്റ് എന്താ? ജൂൾ. ടൈമിൻ്റെയോ? സെക്കൻഡ്, ജൂൾ പെർ സെക്കൻഡ്. പവറിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേറൊരു യൂണിറ്റ് ഉണ്ട്, അത് ഏതാണെന്നറിയില്ലേ? ഒരു ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വാട്ട്സ് ആണ്. പവറിന്റെ യൂണിറ്റ് വാട്ടാണ് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയും. ഒരു കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? കെ ഡബ്ല്യു. ഒരു കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ട്സ് ആണ്. പിന്നെ നോർമലി നമ്മുടെ വീട്ടിലെ മോട്ടറുകളും ഒക്കെ പറയുന്നത് എങ്ങനെയാ? 0.5 HP, 1 HP എന്നൊക്കെയാണ്. അതായത് ഒരു എച്ച് പി എന്ന് പറഞ്ഞാൽ, എച്ച് പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോഴ്സ് പവർ, കുതിരശക്തി എന്ന് പറയും. ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ട്സ് ആണ് ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഇനി ഈ പവറിൽ വേറെ ഒന്നുകൂടെ യൂണിറ്റിന്റെ ഒരു കാര്യം കൂടെ നോക്കാനുണ്ട്. ഒരു കിലോ വാട്ട് അവർ, കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? കിലോ വാട്ട് അവർ ആണ് പവറിന്റെ കൊമേർഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിലെ ഇലക്ട്രിസിറ്റി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എത്ര കിലോ വാട്ട് അവർ ആണ് നോക്കുക. ഒരു കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ അത് എത്ര ജൂൾസ് ആണ്, അതിനെ നമ്മൾ എസ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര വരാം? കിലോ വാട്ട് എന്ന് ഒരു കിലോ എന്ന് പറഞ്ഞാൽ 1000 വാട്ട്സ് ആയി. പിന്നെ മണിക്കൂറിനെ അവർ ആണ് ഇതിനകത്ത് പറയുന്നത്. അവറിനെ സെക്കൻഡ്സ് ആക്കാൻ എങ്ങനെയാ? 60 മിനിറ്റ്സ് × 60 സെക്കൻഡ്സ്, ഇത്രയാണ് വരിക. ഇത് വരുന്നത് 3.6 × 10⁶ ജൂൾസ് എന്നാണ് വരിക. അതായത് 3.6 MJ. ഇത് നമ്മൾ, അതായത് ഒരു കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.6 MJ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നമ്മൾ നോക്കി വെക്കണം. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യാന്ത്രികോർജം, യാന്ത്രികോർജത്തിനാണ് നമ്മൾ രണ്ട് തരത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി യാന്ത്രികോർജം എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വൈദ്യുതോർജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജമോ എഞ്ചിൻ പ്രവർത്തിക്കുന്നതിനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നു. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയുള്ള യാന്ത്രികോർജമാണ് വാഹനങ്ങളെ ചലിപ്പിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ യാന്ത്രികോർജം എന്താണെന്നുള്ളത്? യാന്ത്രികോർജം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതിപ്പോൾ ഇപ്പോൾ ഒരു തീവണ്ടിയിലാണെങ്കിൽ രണ്ട് ടൈപ്പിലുള്ള തീവണ്ടികളുണ്ട്. ഇലക്ട്രിക് ട്രെയിനുകളുണ്ട്, ഇനി അതെല്ലാം നമ്മൾ കൽക്കരി കൊണ്ട് കത്തിക്കുന്ന ട്രെയിനുകളുണ്ട്. അപ്പോൾ കൽക്കരി കൊണ്ടാണെങ്കിൽ ആ കൽക്കരി കത്തുമ്പോൾ ഉണ്ടാകുന്ന താപം കൊണ്ട്, അല്ലെങ്കിൽ വൈദ്യുതോർജത്തിനെ താപോർജമായി കൺവേർട്ട് ചെയ്തിട്ട് അതുവഴി യാന്ത്രികോർജം ഉണ്ടാവും. ആ യാന്ത്രികോർജം മൂലമാണ് വാഹനങ്ങൾ ചലിക്കുന്നത്. ഇനി രാസോർജം എന്താണെന്ന് നോക്കാം. ബേസിക് ആയിട്ട് ഭൂമിയിലുള്ള എല്ലാ പദാർത്ഥങ്ങളിലും ഉള്ള ഊർജം ഏതാന്ന് ചോദിച്ചാൽ അത് രാസോർജമാണ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു.
ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജം ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിലെത്തുന്നു. വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെടുന്ന രാസോർജമാണ്. എല്ലാ വസ്തുക്കളിലും രാസോർജമുണ്ട്. ബേസിക്കലി എല്ലാ വസ്തുക്കളിലുമുള്ള ഊർജം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാസോർജമാണ്. ഇനി അവസ്ഥാമാറ്റം. വസ്തുക്കളിൽ മതിയായ അളവിൽ താപോർജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും അവസ്ഥാമാറ്റത്തിന് വിധേയമാകുന്നു. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഐസ് എടുക്കുകയാണ്. ഐസ് എന്താവസ്ഥയിലാണുള്ളത്? ഖരാവസ്ഥയിലാണുള്ളത്. ഐസിന് ഐസ് ചൂടാക്കുമ്പോൾ, ഐസ് ചൂടാവാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ താപം കിട്ടുകയാണ് ചെയ്യുന്നത്, ഐസ് ചൂടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ജലമായിട്ട് മാറും. ഐസ് ചൂടാക്കി അത് ജലമായിട്ട് മാറും. ജലത്തിനെ പിന്നെയും ചൂടാക്കി എന്താ സംഭവിക്കുക? അത് ഇവാപറേറ്റ് ചെയ്ത് വാതകാവസ്ഥയിലേക്ക് പോകും. പിന്നെ വാതകത്തിനെ വീണ്ടും തണുപ്പിച്ചാൽ, തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? താപം പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. തണുപ്പിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ജലമായി മാറും. ജലത്തിനെ പിന്നെയും തണുപ്പിച്ചാലോ? ജലം പിന്നെയും തണുപ്പിച്ചെന്താ സംഭവിക്കുക? അത് ഫ്രീസായിട്ട് ഐസായി മാറുന്നു. ഇതാണ് അവസ്ഥാമാറ്റം എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ അവസ്ഥാമാറ്റം രണ്ട് രീതിയിലുണ്ട്. ഫിസിക്കൽ ചേഞ്ചും ഉണ്ട്, കെമിക്കൽ ചേഞ്ചും ഉണ്ട്. ഇതില് ഫിസിക്കൽ ചേഞ്ച്, ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റങ്ങൾ. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം ഭൗതിക മാറ്റങ്ങളാണ്. ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ടത്. ഭൗതിക മാറ്റം മൂലം പുതിയ പദാർത്ഥങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു പേപ്പർ എടുത്ത് പേപ്പർ കീറി കഴിഞ്ഞാൽ ആ പേപ്പർ രണ്ടാവുന്നേ ഉള്ളൂ, അല്ലാണ്ട് ഒരു പുതിയ പദാർത്ഥമായിട്ട് അവിടെ ഉണ്ടാവുന്നില്ല. സെയിം കടലാസ് തന്നെയാണത്. ഇനി കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാലോ? കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാല് പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളാണ് രാസമാറ്റങ്ങൾ. രാസമാറ്റം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ്. രാസമാറ്റം ഒരു പെർമനന്റ് ആയിട്ടുള്ള മാറ്റമാണ്. നമുക്ക് പലതരത്തിലുള്ള രാസമാറ്റങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ചോറ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് കുറച്ച് നേരം നന്നായി ചവച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മധുരം കിട്ടും. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായി, അവിടെ രാസമാറ്റമാണ് സംഭവിക്കുന്നത്. അതുപോലെ എക്സ്റേ എടുക്കുമ്പോൾ ഫിലിമിന്റെ നിറം മാറുന്നത്, വസ്ത്രങ്ങൾ വെയിലേറ്റ് നിറം മങ്ങുന്നത്, ഇരുമ്പ് കമ്പികൾ തുരുമ്പിക്കുന്നത്, മാങ്ങ പഴുക്കുന്നത്, ഇതൊക്കെ രാസമാറ്റങ്ങൾക്ക് ഉദാഹരണമാണ്. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ, അദ്ദേഹമാണ് യാന്ത്രികോർജം, വൈദ്യുതോർജം, താപോർജം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ളത്. ജൂൾസ് നിയമം, ഊർജ സംരക്ഷണ നിയമം എന്നിവ ആവിഷ്കരിച്ചു. ഇതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. നമ്മളിത് ഇതാണ് പഠിക്കേണ്ടത്. എന്താണ് ജൂൾസ് നിയമവും ഊർജ സംരക്ഷണ നിയമവും ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. പ്രവൃത്തി, ഊർജം എന്നിവയുടെ യൂണിറ്റിന് ജൂൾ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇതാണ്. ജൂൾ നിയമം, ഊർജ സംരക്ഷണ നിയമം, ഇത് രണ്ടും ആവിഷ്കരിച്ചത് ആരാണ്? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മുടെ സിലബസില് ഗണിത പ്രശ്നങ്ങൾ കൂടെ പറയുന്നുണ്ട്, അപ്പൊ നമ്മൾ അതും കൂടെ നോക്കി പോകണം. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു വസ്തുവിൽ 10 ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ 2 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുക. പ്രവൃത്തി എന്താ? പ്രവൃത്തിയുടെ ഇക്വേഷൻ എന്താണ്? നമ്മൾ പഠിച്ചിരുന്നു, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇവിടെ ഫോഴ്സ് എന്താ? ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് 10 ന്യൂട്ടൺ. ഡിസ്റ്റൻസ് എന്താ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 2 മീറ്റർ. അപ്പോൾ 10 × 2, അതായത് 20 ന്യൂട്ടൺ മീറ്റർ. 20 ന്യൂട്ടൺ മീറ്റർ ആണ്, അല്ലെങ്കിൽ എന്താണ് പറയാം, 20 ജൂൾ. ഇതാണ് പ്രവൃത്തി. അടുത്ത ദിവസം നോക്കാം. 100 ഗ്രാം മാസുള്ള ഒരു പുസ്തകം തറയിൽ നിന്ന് 1 മീറ്റർ ഉയരമുള്ള മേശപ്പുറത്തേക്ക് വെക്കുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ പ്രയോഗിക്കുന്ന ബലം ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, 2 ഇക്വേഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. W=force × displacement, അതുപോലെ തന്നെ W=m×g×h. ഇവിടെ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്? W=m×g×h. കാരണം എന്താ? ഇത് ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ഉപയോഗിക്കുന്ന ബലം ചെയ്ത പ്രവൃത്തിയുടെ അളവാണ് ചോദിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാണ് തന്നത്? മാസ് m എത്രയാ? 100 ഗ്രാം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം SI യൂണിറ്റിലാണ് ചെയ്യേണ്ടത്. വെയിറ്റിന്റെ യൂണിറ്റ്, അതായത് മാസിന്റെ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. കിലോഗ്രാമിലേക്ക് എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇതിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ എത്രയാ വരിക? 0.1 കിലോഗ്രാം എന്ന് വരും. ഇനി എന്താ തന്നെ? ഹൈറ്റ് തന്നിട്ടുണ്ടല്ലോ 1 മീറ്റർ. 1 മീറ്റർ ഹൈറ്റ് തന്നിട്ടുണ്ട്. ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പം എല്ലാം SI യൂണിറ്റിലാണ്. നമുക്ക് ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. മാസ് എത്രയാ? 0.1, ജിയുടെ വാല്യൂ 10, ഹൈറ്റ് എത്ര? 1. അപ്പോൾ എത്ര ആൻസർ വരിക? 1 ജൂൾ എന്ന് വരും. 1 ജൂൾ എന്നാണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് 1 ജൂൾ എന്ന് പറയുന്നത്. 1 ജൂൾ എന്താണ്? 100 ഗ്രാം മാസമുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് 1 ജൂൾ. മനസ്സിലായല്ലോ അല്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണിത്. വർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആവാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു.
സീറോ ആവാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇതെന്താണ്? തറയിൽ ഒരു വസ്തുവിനെ വിളിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ഈ ബലം ചെയ്ത പ്രവൃത്തി പോസിറ്റീവും തറ പ്രയോഗിച്ച ഘർഷണബലം ചെയ്ത പ്രവൃത്തി നെഗറ്റീവുമായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ബോഡി എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ ഒരു ഫോഴ്സ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടാണ് ഉണ്ടാവുക? എഫ് ആർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, അത് ഇങ്ങോട്ടാണ് ഉണ്ടാവുക. ഡിസ്പ്ലേസ്മെന്റ് എവിടെയൊക്കെയാണ് ഉണ്ടാവുക? ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണ് ഉണ്ടാവുക. ഫോഴ്സ് ചെയ്ത ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നതെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് ലെഫ്റ്റ് സൈഡിലേക്കും ഡിസ്പ്ലേസ്മെന്റ് റൈറ്റ് സൈഡിലേക്കാണ് ഉണ്ടാവുന്നത്. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആകുമ്പോൾ ഇത് നെഗറ്റീവ് ആയിരിക്കും. ഇതന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി ഊർജ്ജം, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം. നമ്മൾ നേരത്തെ പറഞ്ഞു ഊർജ്ജത്തിനെ പറ്റി പറഞ്ഞു. ഇനി ഊർജ്ജത്തിന്റെ യൂണിറ്റ് ജൂളാന്ന് പറഞ്ഞു. അതിൽ യാന്ത്രികോർജ്ജം, ഗതികോർജ്ജമുണ്ട്, സ്ഥിതികോർജ്ജമുണ്ട്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഗതികോർജ്ജം എന്താണ്? ഗതികോർജ്ജമാണ് കൈനറ്റിക് എനർജി. സ്ഥിതികോർജ്ജം എന്ന് പറയുന്നതോ? സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി. ഗതികോർജ്ജം എന്താണ്? ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. നമ്മൾ പറയാം, ഒരു വെലോസിറ്റി വരുന്ന സിറ്റുവേഷനിലൊക്കെ അതിന് ഗതികോർജ്ജമാണ് ഉണ്ടാവുക. എം മാസ് ഉള്ള വസ്തു വി പ്രവാഹത്തോടെ ചലിക്കുമ്പോൾ അതിന്റെ ഗതികോർജ്ജം K=½mv² ആയിരിക്കും. നമ്മൾ ഇക്വേഷൻ നേരത്തെ പറഞ്ഞിരുന്നു, അതിനെയാണത്. ഇനിയുള്ളത് ഗതികോർജ്ജവും ആക്കവും തമ്മിലുള്ള കണക്ഷനാണ്. അതെങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് നോക്കേണ്ടത്. ആക്കം എന്ന് പറഞ്ഞത് മൊമെന്റം ആണ് കേട്ടോ. ആക്കം എന്ന് പറഞ്ഞ മൊമെന്റം പി ആണ്, പി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. മാസിന്റെ വെലോസിറ്റി, അപ്പൊ അതിൽ നിന്ന് V=P/m എന്ന് കിട്ടും. ഗതികോർജ്ജം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½mv² ആണ്. അതിൽ വിക്ക് പകരം ഈ P/m നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതിനുശേഷം അവസാനം കിട്ടുന്ന ഇക്വേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കൈനറ്റിക് എനർജി K=P²/2m. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കി നോക്കാം. 50 kg മാസമുള്ള ഒരു കുട്ടി 2 m/s വേഗത്തോടെ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. സൈക്കിളിന് 10 kg മാസമുണ്ട് എങ്കിൽ ആകെ ഗതികോർജ്ജം കണക്കാക്കുക. ഗതികോർജ്ജം എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ½mv². ഇതിൽ മാസ് വേണം, വെലോസിറ്റി വേണം, ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. മാസം എന്താണ്? 50 kg ഉള്ള ഒരു കുട്ടി 10 kg മാസമുള്ള സൈക്കിളിന് മുകളിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ മൊത്തം മാസത്തിലാണ് 50 + 10 60 kg. വെലോസിറ്റിയോ? വെലോസിറ്റി ഇവിടെ തന്നിട്ടുണ്ട്, 2 m/s. അപ്പൊ നമ്മളത് ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നു. ഹാഫ് ഇൻറ്റു മാസത്തിന് മാസ് 60 തന്നിട്ടുണ്ട്. വെലോസിറ്റി സ്ക്വയർ, വെലോസിറ്റി ഇതിന് 2, 2 സ്ക്വയർ എത്രയാണ്? 4. അപ്പോൾ എത്ര? 2 ഈ 4 ക്യാൻസൽ ചെയ്ത് 2 പ്രാവശ്യം പോകും. അപ്പൊ എത്ര? 120 joules ആണ് വരിക. 120 joules ആണ് കൈനറ്റിക് എനർജി ആയിട്ട് വരിക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1500 kg മാസമുള്ള ഒരു കാർ 20 m/s വേഗത്തോടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് എത്ര ഗതികോർജ്ജം ഉണ്ടായിരിക്കും? നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. കൈനറ്റിക് എനർജി = എന്താണ്? ½mv². ഇതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ ഇടണം. പ്രവൃത്തി ഊർജ്ജ തത്വം, വർക്ക് എനർജി പ്രിൻസിപ്പിൾ. ഇതെന്താ? നമ്മൾ ഒരു വസ്തുവിന്റെ മുകളിൽ, ഇപ്പോൾ ഒരു എം മാസമുള്ള ഒരു വസ്തു, ആ വസ്തുവിന്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫോഴ്സ്, നമ്മളൊരു ഒരു ബലം പ്രയോഗിക്കണം. ആ ബലം പ്രയോഗിക്കുമ്പോൾ അതിനെന്താ ഉണ്ടാവുന്നത്? അതിനിപ്പോൾ നിശ്ചിതാവസ്ഥയിലുള്ള സാധനമാണെങ്കിൽ അത് മൂവ് ചെയ്യും. ഇനിയിപ്പോൾ അതല്ല, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ മുകളിലാണ് നമ്മൾ ബലം പ്രയോഗിക്കുന്നതെങ്കിലോ അതിന്റെ വെലോസിറ്റി മാറും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന വർക്ക് എന്താണെന്നുള്ളതാണ് ഈ പ്രവൃത്തി ഊർജ്ജതത്വം, വർക്ക് എനർജി പ്രിൻസിപ്പിളിൽ പറയുന്നത്. അതിന്റെ ഇക്വേഷൻ ഉണ്ട്. അതിന്റെ ഇക്വേഷൻ എന്താ വെച്ചാൽ W=½mv² - ½mu² എന്താണ്? ഇതിൽ എം എന്നുള്ളത് ഈ മാസ്, നമ്മളിവിടെ പറഞ്ഞ പോലെ മാസ്. വി എന്ന് പറയുന്നത് അതിന്റെ ഫൈനൽ വെലോസിറ്റി. എം എന്ന് പറയുന്ന മാസ്, യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, ഇതിപ്പോ നിശ്ചലാവസ്ഥയിലാണെങ്കിൽ ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്താ? 0 ആയിരിക്കും. ഇനി അതല്ല, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനൊരു വെലോസിറ്റി ഉണ്ടാവും, അതാണ് യു എന്ന് പറയുന്നത്. വി എന്ന് പറഞ്ഞാലോ, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന വെലോസിറ്റിയാണ് വി എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്ത് വെക്കണം. അതായത് വർക്ക് ഡൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. നമ്മൾ ഇത്ര നേരം നോക്കിയത് കൈനറ്റിക് എനർജിയാണ്, അതായത് ഗതികോർജ്ജമാണ്. ഇനി സ്ഥിതികോർജ്ജം എന്താണ്? ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. അതിന്റെ ഇക്വേഷൻ എന്താണ്? U=m×g×h. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതൊക്കെ. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വീടിന്റെ സൺഷേഡിൽ ഒരു പൂച്ചട്ടി വെച്ചിരിക്കുകയാണ് ഇവിടെ. അതിന്റെ വെയിറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? വെയിറ്റ് 15 kg, അതായത് മാസ് 15 kg തന്നിട്ടുണ്ട്. സൺഷേഡിന്റെ ഉയരം 4 m ആണെന്നുണ്ട്. ആ ഹൈറ്റ് എത്രയാണ്? 4 m. പൂച്ചട്ടി സൺഷേഡിന് മുകളിലായിരിക്കുമ്പോൾ അതിന്റെ സ്ഥിതികോർജ്ജം കണക്കിലാക്കുക. ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, 10 m/s². ഇനി ഇത് സ്ഥിതികോർജ്ജത്തിന്റെ ഇക്വേഷൻ എന്താണ്? U=m×g×h. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി ഇവിടെ. എം എന്താണ്? 15. ജി എന്താണ്? ജി 10. ഹൈറ്റോ 4. ആൻസർ എന്താ വരിക? 600 joules വരും. 600 joules ആൻസർ വരിക. ഇനി ഊർജ്ജ സംരക്ഷണ നിയമം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. നമ്മൾ നേരത്തെ പഠിച്ചു ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ച ആരാണ്? ജൂളാണ് ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചിട്ടുള്ളത്.
എന്താണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്? ഊർജ്ജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, ഒരു രൂപത്തിലുള്ള ഊർജ്ജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയൂ. ഇതാണ് ഊർജ്ജ സംരക്ഷണ നിയമം. എന്താണ്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇതാണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ആരാണ്? ജൂളാണ് ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇതിനകത്ത് നമ്മൾ ഒരു ഊർജ്ജം നമുക്ക് നിർമ്മിക്കാൻ പറ്റില്ല, നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഊർജ്ജത്തിനെ മറ്റൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അപ്പൊ എന്താണ്, ഊർജ്ജ പരിവർത്തനമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഊർജ്ജ പരിവർത്തനങ്ങൾ നമ്മൾ നോക്കി വെക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേണ് വൈദ്യുത ജനറേറ്റർ. ജനറേറ്റർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇതൊക്കെ നമ്മൾ ബൈഹാർട്ട് പഠിച്ചു വെക്കാതെ നമ്മൾ ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ജസ്റ്റ് ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റും. ഇപ്പൊ ജനറേറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ജനറേറ്റർ നമ്മൾ കറണ്ടിന് വേണ്ടിയിട്ടാണ്, അതായത് വൈദ്യുതിക്ക് വേണ്ടിയിട്ടാണ് ജനറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് വൈദ്യുതോർജ്ജമാണ്, വൈദ്യുതിയാണ് അതിന് പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത്? യാന്ത്രികോർജ്ജമാണ്, മെക്കാനിക്കൽ എനർജിയാണ് വൈദ്യുതോർജ്ജമായിട്ട് കൺവേർട്ട് ആവുന്നത്. ഈ യാന്ത്രികോർജ്ജം എവിടുന്നാണ് കിട്ടുന്നത്? ജനറേറ്ററിന്. ജനറേറ്ററിന് കിട്ടുന്നത് ഇപ്പോൾ ഡീസൽ ജനറേറ്റർ ആണെങ്കിൽ, ഇപ്പൊ ഡീസൽ കത്തിക്കുമ്പോൾ ഡീസലിൽ എന്താണുള്ളത്? രാസോർജ്ജമാണ് ഉള്ളത്, കെമിക്കൽ എനർജി ഉള്ളത്. ആ കെമിക്കൽ എനർജി യാന്ത്രികോർജ്ജമാവും, മെക്കാനിക്കൽ എനർജി ആവും, മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കും. അതാണ് സംഭവിക്കുന്നത്. ഫാനിൽ എന്താ സംഭവിക്കുന്നത്? ഫാൻ കറങ്ങുക ചെയ്യുന്നത്. കറങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? കറങ്ങുക എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജിയാണ് അത്. എന്ത് കൊടുക്കുമ്പോഴത് കറങ്ങുന്നത്? വൈദ്യുതി കൊടുക്കുമ്പോൾ. അപ്പൊ എന്താണ്, വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റാണ് ചെയ്യുന്നത് ഫാനിൽ. ഇസ്തിരിപ്പെട്ടിയിലോ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വൈദ്യുതോർജ്ജം തന്നെയാണ്. വൈദ്യുതി കൊടുത്ത് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? താപം, ഹീറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. ബൾബിലും നമ്മൾ വൈദ്യുതോർജ്ജം കൊടുക്കുന്നു, പ്രകാശോർജ്ജം കിട്ടുന്നു. ഇനി ടെക്സ്റ്റ് ബുക്കിൽ പറയാത്ത കുറച്ച് സംഭവങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതും കൂടെ നമ്മൾ നോക്കിക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പ്രകാശ സംശ്ലേഷണം, നമ്മള് കെമിക്കൽ രാസോർജ്ജം എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞിരുന്നു, പഠിച്ചിരുന്നു. പ്രകാശ സംശ്ലേഷണം വഴിയാണ്, പ്രകാശ സംശ്ലേഷണത്തിൽ പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു മെഴുകുതിരി കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മെഴുകുതിരി കത്തിക്കുമ്പോൾ മെഴുകുതിരിയിൽ രാസോർജ്ജമാണ് ഉള്ളത്. ഏതൊരു പദാർത്ഥത്തിലും ബേസിക് ആയിട്ടുള്ള സാധനം രാസോർജ്ജമാണ്. ഈ രാസോർജ്ജത്തിനെ പ്രകാശോർജ്ജവും താപോർജ്ജവുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ബാറ്ററിയിൽ രാസോർജ്ജം, പ്രകാശോർജ്ജം, താപോർജ്ജമായിട്ട് മാറുന്നു. ജനറേറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞു, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. ഡൈനാമോ സെയിം പർപ്പസ് തന്നെയാണ്, അതിലും മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആവുകയാണ് ചെയ്യുന്നത്. മൈക്രോഫോണും ലൗഡ് സ്പീക്കറും ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോഫോണിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? ശബ്ദോർജ്ജമാണ്, ശബ്ദമാണ് ഉണ്ടാവുന്നത്. ആ ശബ്ദമാണ് മൈക്രോഫോണിന്റെ ഇൻപുട്ട്. അതെന്താ ചെയ്യുന്നത്? അതിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് അതിനെ വയറിൽ കൂടെ കൊണ്ടുപോകുന്നത്, അതിന്റെ കേബിളിൽ കൂടെ കൊണ്ടുപോകുന്നത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. ലൗഡ് സ്പീക്കറിൽ ഈ കേബിൾ വരുന്നത് പുറത്തേക്ക് ശബ്ദമായിട്ടാണ് വരുന്നത്, അതായത് വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കുന്നു. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കണം. മൈക്രോഫോണിൽ ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുകയും ലൗഡ് സ്പീക്കറിൽ വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ആവിയന്ത്രം, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, മെക്കാനിക്കൽ എനർജി ഉണ്ടാവുന്നു, അതുവഴിയാണ് ട്രെയിനൊക്കെ മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവിടെ നിന്ന് താപോർജ്ജത്തിൽ നിന്നാണ് യാന്ത്രികോർജ്ജം ഉണ്ടാവുന്നത്. ഗ്യാസ് സ്റ്റവിൽ എന്താ സംഭവിക്കുന്നത്? ഗ്യാസ് എന്താണ്? ഒരു കെമിക്കൽ എനർജിയാണ്. ആ കെമിക്കൽ എനർജീനെ പ്രകാശോർജ്ജവും താപോർജ്ജമായിട്ട് മാറ്റുന്നുണ്ട്. അതിൽ പ്രകാശോർജ്ജമല്ല നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നത്, താപോർജ്ജമാണ് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബൾബ് നമ്മൾ നേരത്തെ പറഞ്ഞു, വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജവും താപോർജ്ജമാക്കി മാറ്റുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് പ്രകാശോർജ്ജമാണ്. ഇലക്ട്രിക് ഫാനിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. മോട്ടറിൽ എന്താ സംഭവിക്കുന്നത്? അതിൽ നമ്മൾ ഇൻപുട്ട് ഉണ്ടെങ്കിൽ വൈദ്യുതിയാണ് കൊടുക്കുന്നത്, വൈദ്യുതി കൊടുത്ത് അത് വർക്ക് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്, യാന്ത്രികോർജ്ജം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഹീറ്ററിന്റെ യൂസ് എന്താണ്? ഹീറ്ററിൽ എന്താ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്? ഹീറ്ററിൽ ഇൻപുട്ട് കൊടുക്കുന്നത് വൈദ്യുതിയാണ്. ഇലക്ട്രിക് ഹീറ്ററിൽ നമ്മൾ വൈദ്യുതി കൊടുത്തിട്ട് തിരിച്ച് നമുക്ക് കിട്ടുന്നത് ഹീറ്റാണ് കിട്ടുന്നത്, അതായത് താപോർജ്ജമായിട്ട് കിട്ടും. വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമായിട്ട് മാറ്റും. സോളാർ ഹീറ്ററും വൈദ്യുതിയിലല്ല പ്രവർത്തിക്കുന്നത്, അതെന്താ? സൂര്യപ്രകാശത്തിലാണ്, അതായത് പ്രകാശോർജ്ജം അല്ലെങ്കിൽ സൗരോർജ്ജം അതിനെ താപോർജ്ജമാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ടെലിവിഷനിൽ വൈദ്യുതോർജ്ജം, അതിൽ കൊടുക്കുന്ന ഇൻപുട്ട് വൈദ്യുതോർജ്ജം തന്നെയാണ്. വൈദ്യുതോർജ്ജം കൊടുത്തിട്ട് ശബ്ദോർജ്ജം, പ്രകാശോർജ്ജം, താപോർജ്ജം ഇതൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക്. ഇതൊക്കെയാണ് ഊർജ്ജ പരിവർത്തനത്തിൽ മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇനി പവർ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്ക്, അതാണ് പവർ എന്ന് പറയുന്നത്. പവറിന്റെ ഇക്വേഷൻ പ്രവൃത്തി ബൈ സമയം, അതായത് വർക്ക് ഡൺ ബൈ ടൈം. പവറിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ പെർ സെക്കൻഡ് ആണ് പവറിന്റെ യൂണിറ്റ്, അല്ലെങ്കിൽ എന്താണ്? വാട്ടാണ് പവറിന്റെ യൂണിറ്റ്. ജൂൾ പ്രതി സെക്കൻഡിനെയാണ് വാട്ട് എന്ന് പറയുന്നത്. ഒരു കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ട്. ഒരു ഹോഴ്സ് പവർ, ഒരു കുതിരശക്തി എന്ന് പറയുന്നത് 746 വാട്ട്സ്. ഒരു ക്വസ്റ്റിനും കൂടെ നോക്കാം നമുക്ക്. 70 കിലോഗ്രാം മാസമുള്ള ഒരാൾ 30 മീറ്റർ ഉയരമുള്ള ഒരു കുന്നിൻ മുകളിൽ 5 മിനിറ്റ് കൊണ്ട് കയറുന്നുവെങ്കിൽ അയാളുടെ പവർ എന്തായിരിക്കും? പവറിന്റെ ഇക്വേഷൻ എന്താണ്? പ്രവൃത്തി ബൈ സമയം. ഇതിലെന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? മാസ് തന്നിട്ടുണ്ട്,
70 kilograms. പിന്നെ എന്താ ഉയരം, ഹൈറ്റ് എച്ച് തന്നിട്ടുണ്ട്, 30 meters. സമയം 5 minutes. 5 minutes എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 5 minutes എന്നുള്ളത് എസ് ഐ യൂണിറ്റ് അല്ല, എസ് ഐ യൂണിറ്റ് എന്താണ്? സമയത്തിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? സെക്കൻഡാണ്. അപ്പൊ 5 minutes × 60 seconds വരിക. നമുക്ക് ഇതിനകത്ത് നിന്ന് വർക്ക് ഡൺ എന്താണെന്ന് അറിയാലോ. വർക്ക് ഡൺ, വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? ഒരു ഹൈറ്റിലാണ്. നമ്മൾ ഹൈറ്റിന്റെ കാര്യം പറയുമ്പോൾ എങ്ങനെ വരാം? എം ജി എച്ച് ഡിവൈഡ് ബൈ ടൈം. മാസം എത്രയാണ്? 70. ജിയുടെ വാല്യൂ എന്താ? ജിയുടെ വാല്യൂ 10, അപ്രോക്സിമേറ്റ്ലി 10 എടുക്കാം നമുക്ക്. ജി എച്ച് എത്ര? 30. ടൈമോ? 5 × 60. അപ്പോൾ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യാം? നമുക്ക് 30 60 രണ്ടു പ്രാവശ്യം പോവും, 2 10 5 പ്രാവശ്യം പോവും. ഈ 5ഉം 5ഉം ക്യാൻസൽ ആയി പോവും. അപ്പോൾ ബാക്കി എത്രയാണ് വരുന്നത്? 70 എന്താണ് യൂണിറ്റ്? എന്താണ് വാട്ട്സ്? 70 watts ഓർ എന്താണ്? 70 joules per second എന്നാണ് ആൻസർ വരിക. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. 50 kilograms മാസമുള്ള ഒരാൾ 15 centimeters വീതം ഉയരമുള്ള 20 കോണിപ്പടികൾ കയറാൻ 60 seconds സമയം എടുക്കുന്നുവെങ്കിൽ അയാളുടെ പവർ കണക്കാക്കുക. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം, പ്രവൃത്തി ബൈ സമയം. വർക്ക് എന്താണ്? എം ജി എച്ച് ബൈ ടൈം. നമുക്ക് എന്തൊക്കെയാണ് തന്നേക്കാൻ നോക്കാം. മാസ് തന്നിട്ടുണ്ട്, 50 kilograms തന്നിട്ടുണ്ട്, 15 centimeters ഉയരമുള്ള 20 കോണിപ്പടികൾ. അപ്പോൾ ഹൈറ്റ് എത്ര വരിക? ഒരു കോണിപ്പടിയുടെ ഉയരം എന്ന് പറയുന്നത് 15 centimeters ആണ്. അപ്പോൾ 20 കോണിപ്പടിയുടെ ഉയരം എത്ര വരിക? അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 15 centimeters × 20 വരിക. എത്രയാണ്? 300 centimeters. 300 centimeters ഇവിടെ യൂണിറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. സെന്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം? മീറ്ററിലേക്ക് മാറ്റണം. മീറ്ററാണ് എസ് ഐ യൂണിറ്റ്. എത്രയാണ് സെന്റിമീറ്റർ? എങ്ങനെയാണ് മീറ്ററിലേക്ക് മാറ്റുക? 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതെത്രയാണ്? 3 meters വരും. അപ്പോൾ എമ്മും കിട്ടി, എച്ച് കിട്ടി, പിന്നെ ടൈം തന്നിട്ടുണ്ട്, 60 seconds തന്നിട്ട്. അത് നമ്മളൊന്നും ചെയ്യാനൊന്നുമില്ല, അത് എസ് ഐ യൂണിറ്റ് തന്നെയാണ്. ഇനി നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാസം എത്രയാണ്? 50 kilograms. ജിയുടെ വാല്യൂ 10, എച്ചിൻ്റെ വാല്യൂ എന്താണ്? 3 meters. ടൈം എത്രയാണ്? 60 seconds. ഈ 0യും 0യും കട്ട് ചെയ്ത് പോയി. 3 6 2 പ്രാവശ്യം, 2 50 25 പ്രാവശ്യം. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? 25 watts ഇതാണ് ആൻസർ. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഊർജ പരിപാലനം എന്നുള്ളൊരു ചാപ്റ്ററും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമ്മൾ അടുത്ത ഭാഗമായിട്ട് ചെയ്യും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.